ഏവർക്കും സോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. നമ്മൾ ഡിഫറൻറ്റ് ഓർഗാനിസംസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സം ആർ യൂണിസെല്ലുലർ ആൻഡ് അതേഴ്സ് ആർ മൾട്ടി സെല്ലുലർ. അതായത് ചിലത് ഒറ്റ സെല്ലുള്ള ജീവികളാണ്, മറ്റു ചിലത് എന്താ ഒന്നിലധികം സെല്ലുകളുള്ള ജീവികളാണ്. ഇൻ യൂണിസെല്ലുലർ ഓർഗാനിസംസ് ദർ ഓൾ ഫംഗ്ഷൻസ് ആർ കാരിഡ് ഔട്ട് ബൈ എ സിംഗിൾ സെൽ. എന്ന് വെച്ചാൽ ഒരു സെല്ല് തന്നെയാണ് അവരുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. ഡൈജഷൻ ആയിരുന്നാലും ശരി, അബ്സോർപ്ഷൻ ആയിരുന്നാലും ശരി, റീപ്രൊഡക്ഷൻ ആയിരുന്നാലും ശരി, എല്ലാത്തിനും ഒരൊറ്റ സെല്ല് മാത്രമേ ഉണ്ടാവൂ. എന്നാൽ മൾട്ടി സെല്ലുലർ ഓർഗാനിസത്തിൻ്റെ കാര്യത്തിൽ ഈ സെയിം ബേസിക് ഫംഗ്ഷൻസ് തന്നെ നിർവഹിക്കുന്നത് ഒന്നിലധികം സെല്ലുകളാണ്. ഫോർ എക്സാമ്പിൾ ഹൈഡ്ര. ഹൈഡ്ര ഒരു സിമ്പിൾ ഓർഗാനിസമാണ്. അവരുടെ ശരീരത്തിൽ ഓരോ ആക്ടിവിറ്റീസും ക്യാരിഡ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിർവഹിക്കുന്നതിനായിട്ട് അവർക്ക് ഒന്നിലധികം സെല്ലുകളുണ്ട്, തൗസൻഡ്സ് ഓഫ് സെല്ലുകളുണ്ട്. ഇനി ഹ്യൂമൻ ബീയിങ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കാര്യം നമുക്കറിയാം, ബില്യൺസ് ഓഫ് സെൽസാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പോൾ ഈ സെല്ലുകളാണ് നമ്മുടെ ശരീരത്തിലെ ഡൈജഷൻ ആയിരുന്നാലും ശരി, അബ്സോർപ്ഷൻ ആയിരുന്നാലും ശരി, സെക്രീഷൻ ആയിരുന്നാലും ശരി, റീപ്രൊഡക്ഷൻ ആയിരുന്നാലും ശരി, എല്ലാ ആക്ടിവിറ്റീസിലും ഈ സെല്ലുകൾ പരസ്പരം അവരെ സഹായിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഇൻ മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ്, അതായത് നമ്മളെ പോലെ മനുഷ്യരെ പോലുള്ള മൾട്ടി സെല്ലുലർ ഓർഗാനിസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് അലോങ് വിത്ത് ഇൻ്റർ സെല്ലുലർ സബ്സ്റ്റൻസസ് പെർഫോം എ സ്പെസിഫിക് ഫങ്ഷൻസ്. അതായത് നമ്മുടെ ബോഡിയിലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻ ചെയ്യുന്നതിന് ഒന്നിലധികം സെല്ലുകൾ കൂടിച്ചേർന്ന് ഒരു ഓർഗനൈസേഷനായി അവർ ചേർന്ന് വർക്ക് ചെയ്യുന്നു. ഇത്തരം ഓർഗനൈസേഷന് സച്ച് ആൻ ഓർഗനൈസേഷൻ ഈസ് കോൾഡ് ടിഷ്യൂസ്. അത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷന് ഒരു കൂട്ടി കൂടിച്ചേരലിന് നമ്മൾ പറയുന്ന പേരാണ് ടിഷ്യൂസ്. അതായത് ഈ പറയുന്ന ടിഷ്യൂസാണ്, ഒന്നിലധികം സെല്ലുകൾ കൂടിച്ചേർന്നുള്ള ടിഷ്യൂസാണ് നമ്മുടെ ബോഡിയിലെ ഓരോ ആക്ടിവിറ്റീസും നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ പെർഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടല്ലോ, ഒരുപാട് തരത്തിലുള്ള ടിഷ്യൂസ് ഉണ്ടാവുമെന്ന്. പക്ഷേ മെയിനായിട്ട് ഫോർ ടൈപ്സ് ഓഫ് ടിഷ്യൂസാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഈ ഫോർ ടൈപ്സ് ഓഫ് ടിഷ്യൂസ് കൂടിച്ചേർന്നാണ് ഓരോരോ ഓർഗൻസ് ഉണ്ടായിരിക്കുന്നത്. അതായത് സിമിലർ ഫങ്ഷൻ ചെയ്യുന്ന ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ് ആയിട്ട് മാറും. നമുക്കറിയാം ഹാർട്ട്, ലങ്സ്, കിഡ്നി ഇതെല്ലാം ഓർഗൻസാണ്. സിമിലർ ഫങ്ഷൻ ചെയ്യുന്ന ടിഷ്യൂസ് കൂടിച്ചേർന്ന് എന്തായി മാറും, ഓർഗൻസ് ആയിട്ട് മാറും. ഇനി കോമൺ ആയിട്ടുള്ള ഫങ്ഷൻ ചെയ്യുന്ന ഓർഗൻസ് കൂടിച്ചേർന്ന് എന്തായി മാറും, യെസ് അതൊരു ഓർഗൻ സിസ്റ്റമായി മാറും, ഒരു ഓർഗൻ സിസ്റ്റമായിട്ട് മാറും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇതെല്ലാം ഓർഗൻ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. സോ സെൽസ് ചേർന്ന് ടിഷ്യൂസ് ഫോം ചെയ്യും, സിമിലർ ടിഷ്യൂസ് കൂടിച്ചേർന്ന് അല്ലെങ്കിൽ സെയിം ഫങ്ഷൻ ചെയ്യുന്ന ടിഷ്യൂസ് കൂടിച്ചേർന്ന് ഓർഗൻസ് ഉണ്ടാവും, കോമൺ ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്ന ഓർഗൻസ് കൂടിച്ചേർന്ന് എന്തായി മാറും, ഒരു ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യും. ഇത്തരത്തിലുള്ള ഓരോരോ ഓർഗൻ സിസ്റ്റംസാണ് നമ്മുടെ ബോഡിയിലെ ഡിഫറൻറ്റ് ഫങ്ഷൻസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു മെയിനായിട്ട് നമുക്ക് നാല് തരത്തിലുള്ള ടിഷ്യൂസാണ് ഉള്ളത്. ദർ ആർ ഫോർ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ്. നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവനും പഠിക്കുന്നത് ഈ നാല് തരം ടിഷ്യൂസിനെ കുറിച്ചാണ്. നമുക്കാദ്യം ആ നാല് തരം ടിഷ്യൂസ്, ആ ഫോർ ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ. സെക്കൻഡ് വൺ ഈസ് കണക്റ്റീവ് ടിഷ്യൂ.
Second one is connective tissue. Third one is muscular tissues. And the fourth one is neural tissues. So there are four types of tissues. First one is epithelial tissue, second one connective tissue, third one muscular tissue, and fourth one is neural tissues. ഇനി നമുക്ക് ഈ ഓരോ ടിഷ്യൂസിൻ്റെയും പ്രത്യേകതകളും അവരുടെ ഫംഗ്ഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് എപ്പിത്തീലിയൽ ടിഷ്യൂസ്. നമ്മുടെ ഈ എപ്പിത്തീലിയൽ ടിഷ്യൂസിന് കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് എപ്പിത്തീലിയൽ. ഇതിൻ്റെ പ്ലൂറല് എപ്പിത്തീലിയ എന്ന് നമ്മൾ പറയും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു ഫ്രീ സർഫസ് ഉണ്ടായിരിക്കും. ഇതൊന്നുകിൽ ഫേസ് ചെയ്യുന്നത് ഔട്ടർ സറൗണ്ടിങ്സിനെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ തന്നെ ബോഡി ഫ്ലൂയിഡിനെ ആയിരിക്കും ഫേസ് ചെയ്ത് കാണുന്നത്. ആൻഡ് ദസ് ഇറ്റ് പ്രൊവൈഡ് എ കവറിങ് ഓർ ലൈനിങ് ഫോർ സം പാർട്ട് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ ഒരു ലൈനിങ് അല്ലെങ്കിൽ ഒരു കവറിങ് കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന എപ്പിത്തീലിയം ആണ്. ഈ സെല്ലുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദീസ് ആർ കോമ്പാക്ട്ലി പാക്ഡ്, എന്ന് വെച്ചാൽ വളരെ ഇടുങ്ങിയാണ് ഇരിക്കുന്നത്. അവർക്കിടയിലുള്ള ഇൻ്റർ സെല്ലുലാർ മെട്രിക്സ്, അതായത് സെൽസിനിടയിലുള്ള ഫ്ലൂയിഡ് വളരെ കുറവായിരിക്കും. സോ ദീസ് ആർ ക്ലോസ്ലി പാക്ഡ്, അല്ലെങ്കിൽ കോമ്പാക്ട്ലി പാക്ഡ് സെൽസ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിക്കും. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ എപ്പിത്തീലിയൽ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോമ്പൗണ്ട് എപ്പിത്തീലിയൽ. സിമ്പിൾ എപ്പിത്തീലിയൽ ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയൽ. സോ എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആർ ഫെർദർ ഡിവൈഡഡ് ഇൻ ടു ടു, സിമ്പിൾ എപ്പിത്തീലിയൽ ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയൽ. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് സിമ്പിൾ എപ്പിത്തീലിയൽ. സിമ്പിൾ എപ്പിത്തീലിയംസ് ആർ ഫോംഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽ, അതായത് ഒരൊറ്റ ലെയർ സെല്ല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവരാണ് സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അപ്പൊ കോമ്പൗണ്ട് എപ്പിത്തീലിയം എങ്ങനെയായിരിക്കും? ഒന്നിലധികം സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവരാണ് എന്തോന്ന് കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. സോ ഒന്നുകൂടി, സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എന്താ, നമ്മുടെ ബോഡി പാർട്സിൽ അല്ലെങ്കിൽ ഡക്ട്സ് ആയിരുന്നാലും ശരി, ക്യാവിറ്റീസ് ആയിരുന്നാലും ശരി, ട്യൂബുകൾക്കായിരുന്നാലും ശരി, ഒരു ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ആര്? ഈ പറയുന്ന സിമ്പിൾ എപ്പിത്തീലിയൻ കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽ. എന്നാൽ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലോ അവർ ഫോം ചെയ്തിരിക്കുന്നത് രണ്ടോ അതിലധികമോ സെല്ലുകളുടെ ലെയറുകൾ കൊണ്ട് ഫോം ചെയ്തിട്ടുള്ളവരാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയൻ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചറാണ്, നമ്മുടെ സ്കിന്ന് ചെയ്യുന്നത് പോലെ ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചറാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിലുള്ളത്. സിമ്പിൾ എപ്പിത്തീലിയം ആണെങ്കിൽ ഡക്സിൻ്റെയും ക്യാവിറ്റിയുടെയും ഒരു ലൈനിങ്, അവർക്കെല്ലാവർക്കും ഒരു ലൈനിങ് അല്ലെങ്കിൽ ഒരു കവറിങ് കൊടുക്കുന്നവരാണ് ആര്? സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. എന്നാൽ കോമ്പൗണ്ട് എപ്പിത്തീലിയം ആണെങ്കിൽ പ്രൊട്ടക്റ്റീവ് നേച്ചറാണ്, നമ്മുടെ സ്കിന്ന് ചെയ്യുന്നത് പോലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചറാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ ഇനി പഠിക്കുന്നത് ഈ സിമ്പിൾ എപ്പിത്തീലിയത്തിനെ കുറിച്ചാണ്. ഈ അപ്പം നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. എപ്പിത്തീലിയൽ ടിഷ്യൂസിന് പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം, സിമ്പിൾ എപ്പിത്തീലിയം എന്നും കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്നും. ഇതിൽ തന്നെ സിമ്പിൾ എപ്പിത്തീലിയത്തിനെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ രണ്ടാക്കി ആ സിമ്പിൾ എപ്പിത്തീലിയം എന്നും കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്നും. ആ സിമ്പിൾ എപ്പിത്തീലിയത്തിനെ വീണ്ടും നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ക്വാമസ് എപ്പിത്തീലിയം. സെക്കൻഡ് വൺ ഈസ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ക്യൂബോയിഡൽ എപ്പിത്തീലിയം. തേർഡ് വൺ ഈസ് കോളുന്നാർ എപ്പിത്തീലിയം. സോ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ രണ്ടാക്കി, സിമ്പിൾ എപ്പിത്തീലിയം, കോമ്പൗണ്ട് എപ്പിത്തീലിയം. അതിൽ സിമ്പിൾ എപ്പിത്തീലിയത്തിന് വീണ്ടും നമ്മൾ എത്രയാക്കി?
മൂന്നായിട്ട് തിരിച്ചിട്ടു. ഏതൊക്കെ? സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളുന്ന എപ്പിത്തീലിയം. സോ നമുക്കിനി മൂന്ന് എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ചും പഠിക്കാം. അതായത് വിശദമായിട്ട് ഇവരുടെ മൂന്ന് പേരുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് സ്ക്വാമസ് എപ്പിത്തീലിയം. These squamous epithelial cells are made of a thin layer of flattened cells. അതായത് വളരെ കണ്ടാൽ തന്നെ അറിയാം, ഒരു ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെ പരന്നിരിക്കുന്ന ഒരു തിൻ ലെയർ ഓഫ് സെല്ല് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? സ്ക്വാമസ് എപ്പിത്തീലിയം ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. ഇവർക്ക് റെഗുലറായിട്ട് അല്ലെങ്കിൽ കൃത്യതയുള്ള ഒരു ബൗണ്ടറി, ഒരു അതിര് ഉണ്ടാവില്ല. ഇവരെല്ലാവരും ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു പാറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവർ പ്രധാനമായിട്ട് കാണുന്നത് ബ്ലഡ് വെസലുകളിലും നമ്മുടെ ലങ്സിലെ എയർ സാക്സുകളിലും ഒക്കെയാണ്. പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് ദേ ആക്ട്സ് ആസ് ഡിഫ്യൂഷൻ ബൗണ്ടറീസ്. അതായത് എന്താ ഡിഫ്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇപ്പോൾ ബ്ലഡ് വെസലിലായിരുന്നാലും ശരി അല്ലെങ്കിൽ എയർ സാക്സിലായിരുന്നാലും ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പാർട്ടിക്കിൾസിൻ്റെ കൈമാറ്റത്തിന് സഹായിക്കുന്നത് ആരാണ്? ഈ പറയുന്ന സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. മേഡ് അപ്പ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. ഓക്കെ, അടുത്തത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, എന്താണ്? ഫോംഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് ക്യൂബ് ലൈക്ക് സെൽസ്. ക്യൂബ് പോലത്തെ സെല്ലുകളുള്ള, ഒരു സിംഗിൾ ലെയർ ഓഫ് സെല്ലുകളുള്ള എപ്പിത്തീലിയൽ ടിഷ്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയും, എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഇവർ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഡക്ട്സിലും പിന്നെ ട്യൂബ് ലൈക്ക് പാർട്സ് ഓഫ് നെഫ്രോൺസ്. നെഫ്രോൺസ് എവിടെയാണെന്ന് നമുക്കറിയാം, കിഡ്നിയിൽ. കിഡ്നിയിലെ ട്യൂബ് ലൈക്ക് പാർട്സിലൊക്കെയാണ് ട്യൂബ് ലൈക്ക് പാർട്സ് ഇൻ നെഫ്രോൺസ്. നെഫ്രോൺസിലും ഒക്കെയാണ് നമുക്ക് എന്തിനെ കാണാൻ പറ്റുന്നത്? ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രധാനപ്പെട്ട ഫങ്ഷൻ കൂടി ഓർത്തിരിക്കണം, സെക്രീഷൻ, സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. സോ സെക്രീഷനും അബ്സോർപ്ഷനും ആണ് ആരുടെ ഫങ്ഷൻ? ക്യൂബോയിഡൽ ഫങ്ഷൻ, സോറി ക്യൂബോയിഡൽ ടിഷ്യൂസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ എപ്പിത്തീലിയത്തിനെ രണ്ടാക്കി, സിമ്പിൾ എപ്പിത്തീലിയം, കോമ്പൗണ്ട് എപ്പിത്തീലിയം. അതിൽ സിമ്പിൾ എപ്പിത്തീലിയത്തിനെ സ്ക്വാമസ് എന്നും ക്യൂബോയിഡൽ എന്നും കോളുന്നാർ എന്നും നമ്മൾ മൂന്നായിട്ട് തിരിച്ചു. അതിൽ സ്ക്വാമസ് എപ്പിത്തീലിയം നമ്മൾ പറഞ്ഞു സിംഗിൾ ലെയർ ഓഫ് സെല്ലാണ്, ഇറഗുലർ ബൗണ്ടറീസ് ഉള്ള ഫ്ലാറ്റൻഡ് സെൽസാണെന്ന് പറഞ്ഞു. രണ്ടാമതും അത് അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസിലും എയർ സാക്സിലും ഒക്കെയാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ ബൗണ്ടറീസ് ആയിട്ട് ആക്ട് ചെയ്യും. രണ്ടാമത് ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യൂസ്, അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്യൂബിലെ എന്താ സെല്ലുകൾ കൊണ്ടാണ് ആരുണ്ടാക്കിയിരിക്കുന്നത്? ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ട് കാണുന്നത് ഡക്ട്സിലെ ട്യൂബ് ലൈക്ക് പാർട്സ് ഇൻ നെഫ്രോൺസ്. എന്താ നെഫ്രോണില് ട്യൂബ് ലൈക്ക് പാർട്സിലൊക്കെയാണ് കാണുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണ്? സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ദ തേർഡ് വൺ ഈസ് കോളുന്ന എപ്പിത്തീലിയം. പേര് പോലെ തന്നെ, എന്താ ലോങ് ആൻഡ് സ്ലെൻഡർ സെൽസ് ആണ്, സെൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവരാണ് കോളുന്ന എപ്പിത്തീലിയം. സിംഗിൾ ലെയർ ഓഫ് സെല്ല് തന്നെയാണ്, ലോങ് ആൻഡ് സ്ലെൻഡർ നീളമുള്ള ഇത്തരത്തിലുള്ള സെല്ലുകൾ കൊണ്ടാണ് ആരുണ്ടാക്കിയിരിക്കുന്നത്? കോളുന്ന എപ്പിത്തീലിയം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ന്യൂക്ലിയസിന് ഏതെങ്കിലും അറ്റത്തായിരിക്കും, സെല്ലുകളുടെ എൻഡിലായിരിക്കും എന്ത് ഇവരുടെ ന്യൂക്ലിയസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ കാണുന്നത് എന്താ നമ്മുടെ സ്റ്റൊമക്കിലെയും ഇൻ്റസ്റ്റൈനിലെയും ഒക്കെ ലൈനിങ് ആയിട്ട് കാണപ്പെടുന്നത് ആരാണ്? ഈ പറയുന്ന കോളുന്ന എപ്പിത്തീലിയമാണ്. സ്റ്റൊമക്കിലും സ്റ്റൊമക്ക് ആൻഡ് ഇൻ്റസ്റ്റൈനിലും ഒക്കെ ഒരു ലൈനിങ് പോലെ കാണപ്പെടുന്നത് ആരാണ്? ഈ പറയുന്ന കോളുന്ന എപ്പിത്തീലിയമാണ്. ഇനി ഇവരുടെ പ്രത്യേകതയും എന്ത് തന്നെയാണ്? സെക്രീഷനും ആൻഡ് അബ്സോർപ്ഷൻ.
സെക്രേഷനും അബ്സോർപ്ഷനുമാണ് ആരുടെ പ്രത്യേകത? കോളുംനാർ എപ്പിത്തീലിയത്തിന്റെ പ്രത്യേകത. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കോളുംനാർ എപ്പിത്തീലിയം, മൂന്ന് പേരും എന്താണ് അവരുടെ സ്ട്രക്ചർ, അവരുടെ പ്രത്യേകതകൾ എന്താണ്, അവരെവിടെ കാണുന്നു, അവരുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഒരു കാര്യം, ഈ സെല്ലുകളുടെയൊക്കെ ഫ്രീ സർഫസ് എന്ന് പറഞ്ഞത് ഈ ഭാഗമാണ്, ഈ ഭാഗം. ഇനി ക്യൂബോയിഡ് എപ്പിത്തീലിയത്തിലോ അല്ലെങ്കിൽ കോളുംനാർ എപ്പിത്തീലിയത്തിലോ ചിലപ്പോൾ സീലിയകൾ കാണാം. സീലിയകൾ എന്ന് പറഞ്ഞാൽ ഹെയർ ലൈക്ക് സ്ട്രക്ചറുകളാണ് സീലിയകൾ എന്ന് പറയുന്നത്. ഇവരുടെ ഈ ഫ്രീ സർഫസിൽ സീലിയകൾ ഉണ്ടെങ്കിൽ, അതായത് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ, നമ്മൾ അത്തരത്തിലുള്ള എപ്പിത്തീലിയത്തിന് നമ്മൾ പറയുന്ന പേരാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. എന്ത് പറയും? സീലിയേറ്റഡ് എപ്പിത്തീലിയം. സോ ക്യൂബോയിഡ് എപ്പിത്തീലിയത്തിലോ കോളുംനാർ എപ്പിത്തീലിയത്തിലോ ഫ്രീ സർഫസിൽ ചിലപ്പോൾ സീലിയകൾ കാണും. അപ്പോൾ ആ സീലിയകളുള്ള എപ്പിത്തീലിയത്തിന് നമ്മൾ പറയുന്ന പേരാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. അപ്പോൾ എന്തായിരിക്കും ഇവരുടെ ഫംഗ്ഷൻ? തീർച്ചയായിട്ടും മൂവ്മെൻറ്റ്, പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്. ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത് ആരാണ്? ഈ പറയുന്ന സീലിയകളാണ്. സോ ഇത്തരത്തിലുള്ള സീലിയകളുള്ള എപ്പിത്തീലിയത്തിന് നമ്മൾ എന്ത് പറയും? സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയും. അത് ആരിലൊക്കെയാണ്? ക്യൂബോയിഡലിലും കോളുംനാറിലുമാണ് സീലിയകളുള്ളതെങ്കിലാണ് അവർ നമ്മൾ എന്ത് പറയുക? സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയം, സീലിയേറ്റഡ് എപ്പിത്തീലിയങ്ങൾ കാണപ്പെടുന്നത് മെയിനായിട്ട് ഹോളോ ലൈക്ക് സ്ട്രക്ചറുള്ള ഓർഗൻസിലാണ്. അതായത് ഇപ്പോൾ നമുക്ക് പറയാം ഫെലോപ്പിയൻ ട്യൂബ്സ്, ഫെലോപ്പിയൻ ട്യൂബുകൾ. അതായത് നമ്മുടെ എന്താ ഫീമെയിലിൽ രണ്ട് ഓവറിയിൽ നിന്നും ഓവം പുറത്തേക്ക് കൊണ്ടുവരുന്ന ട്യൂബുകളാണെന്തോ എന്ന് പറയുന്നത് ഫെലോപ്പിയൻ ട്യൂബ്സ് എന്ന് പറയുന്നത്. സോ ഫെലോപ്പിയൻ ട്യൂബുകളിലും അല്ലെങ്കിൽ പിന്നെ ബ്രോങ്കിയോൾസിലുമൊക്കെ, ബ്രോങ്കിയോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിൻ്റെ പാർട്സാണ്, ബ്രോങ്കിയോൾസിലുമൊക്കെ ആര് കാണപ്പെടുന്നുണ്ട്? ഇത്തരത്തിലുള്ള സീലിയേറ്റഡ് എപ്പിത്തീലിയം കാണപ്പെടുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഈ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെയും കോളുംനാർ എപ്പിത്തീലിയത്തിൻ്റെയും ഫംഗ്ഷനുകളിൽ ഒന്നാണ് സെക്രീഷൻ എന്ന് പറയുന്നത്. സോ ഇവരെ നമ്മൾ വിളിക്കുന്ന, കോമൺ ആയിട്ട് ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ഇത് വിളിക്കും ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. അപ്പോൾ ഇവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള സെക്രീഷനിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർ വിളിക്കുന്ന പേരാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ഈ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് യൂണി സെല്ലുലാർ, രണ്ടെന്തായിരിക്കും? മൾട്ടി സെല്ലുലാർ. സോ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ഇസ് ഫർദർ ഡിവൈഡഡ് ഇൻറ്റു യൂണി സെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ. ഇനി യൂണി സെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ആർ കൺസിസ്റ്റിംഗ് ഓഫ് ഐസൊലേറ്റഡ് സെൽസ്, അതായത് അങ്ങോ ഇങ്ങോട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഐസൊലേറ്റഡ് ആയിട്ടുള്ള സെല്ലുകൾ കൊണ്ടാണ് ആരുണ്ടാക്കിയിരിക്കുന്നത്? യൂണി സെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ഉണ്ടായിരിക്കുന്നത്. അതായത് അവരവിടെ ഇവിടെ ആയിട്ട് ഒറ്റപ്പെട്ട് അങ്ങ് കിടക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എലിമെൻ്ററി കനാലിൽ കാണപ്പെടുന്ന എലിമെൻ്ററി കനാലിൽ കാണപ്പെടുന്ന ചില ഗ്ലാൻഡുകളുണ്ട്, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോബ്ലെറ്റ് ഗ്ലാൻസ്. എന്താ വിളിക്കും? ഗോബ്ലെറ്റ് ഗ്ലാൻസ്. ഈ ഗോബ്ലെറ്റ് ഗ്ലാൻഡുകൾ എന്തിനു എക്സാമ്പിളാണ്? യൂണി സെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തിന് എക്സാമ്പിളാണ്. പ്രത്യേകത ഈ ഗോബ്ലെറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇവര് മ്യൂസിൻ എന്ന് പറയും, മ്യൂസിൻ പോലുള്ള ചില പ്രോട്ടീനുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡുകളാണ് ഈ പറയുന്ന ഗോബ്ലെറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. മ്യൂസിൻ എന്ന് പറഞ്ഞാൽ ഒരു ജെൽ ലൈക്ക് സബ്സ്റ്റൻ്റ് ആണ് എന്തോന്ന് ഈ പറയുന്ന മ്യൂസിൻ എന്ന് പറയുന്നത്. സോ മ്യൂസിൻ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ഗോബ്ലെറ്റ് ഗ്ലാൻഡ് ആണ്. ആ ഗോബ്ലെറ്റ് ഗ്ലാൻഡ് എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ എലിമെൻ്ററി കനാലിലാണ് കാണപ്പെടുന്നത്. അത് എന്തൊരു എക്സാമ്പിളാണ്? യൂണി സെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തിന് എക്സാമ്പിൾ. ഇനി അപ്പോൾ മൾട്ടി സെല്ലുലാർ ആണെങ്കിലോ ഇത് ഐസൊലേറ്റഡ് ആണ്, ഒറ്റപ്പെട്ട് കിടക്കുന്നവരാണ്.
നിം മൾട്ടി സെല്ലാർ ആണെങ്കിൽ ക്ലസ്റ്റർ ഓഫ് സെൽസാണ്. ക്ലസ്റ്റർ ഓഫ് സെൽസ് അതായത് ഒരു സെല്ലുകളുടെ കൂട്ടമാണ്, ഒരു കൂട്ടമായിട്ട് കാണപ്പെടുന്നവരാണ് ഈ പറയുന്ന മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സലൈവറി ഗ്ലാൻഡ് അറിയാലോ നമുക്ക്. നമ്മുടെ സലൈവറി ഗ്ലാൻഡ്, സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന സലൈവറി ഗ്ലാൻഡ് എന്തൊരു എക്സാമ്പിളാണ്? ഈ പറയുന്ന മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തിന് എക്സാമ്പിളാണ്. സോ നമ്മൾ പറഞ്ഞത് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, ഈ പറയുന്ന ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആയിരുന്നാലും ശരി അല്ലെങ്കിൽ കോളുന്നാർ എപ്പിത്തീലിയം ആയിരുന്നാലും ശരി, അവരുടെ പ്രത്യേകതകളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ സെക്രീഷനാണ്. സോ സെക്രീഷൻ ആയതുകൊണ്ട് തന്നെ അവരെ നമ്മൾ എന്ത് വിളിക്കും? ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്നുകൂടി വിളിക്കാറുണ്ട്. ആ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തിന് നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം, യൂണി സെല്ലുലാർ എന്നും മൾട്ടി സെല്ലുലാർ. യൂണി സെല്ലുലാറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് സെല്ലുകളാണ്, ഒറ്റപ്പെട്ട് കിടക്കുന്നവരാണ്. അതിന് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എലിമെന്ററി കനാലിൽ കാണപ്പെടുന്ന ഗോബ്ലെറ്റ് ഗ്ലാൻസുകളാണ്. അത് സെക്രേറ്റ് ചെയ്യുന്ന ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസാണ് മ്യൂസിൻസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് മൾട്ടി സെല്ലുലാറാണ്. മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലസ്റ്റർ ഓഫ് സെൽസ് ആണ് എന്തെന്ന്, മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സലൈവറി ഗ്ലാൻഡ്. നമുക്കറിയാം പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഗ്ലാൻഡുകളാണുള്ളത്. നമ്മൾ മുൻ വർഷങ്ങളിൽ 10-ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് രണ്ട് തരം ഗ്ലാൻഡുകൾ. ഫസ്റ്റ് വൺ ഈസ് എക്സോക്രൈൻ ഗ്ലാൻഡ്. എക്സോക്രൈൻ ഗ്ലാൻഡുകൾ ഇത് മോഡ് ഓഫ് പോറിംഗ് ആണ്. അതായത് ഈ പറയുന്ന ഗ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വസ്തുക്കൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഗ്ലാൻഡിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കുന്നത്. ഒന്നാമത് എക്സോക്രൈൻ ഗ്ലാൻഡുകൾ, രണ്ടാമത്തേൻ്റെ പേരാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. സോ മോഡ് ഓഫ് പോറിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് പറയാം, ഗ്ലാൻഡുകളെ നമ്മൾ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. എക്സോക്രൈൻ ഗ്ലാൻഡ് രണ്ട്, എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഇതിന് എക്സോക്രൈൻ ഗ്ലാൻഡിൻ്റെ പ്രത്യേകത, ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ഡക്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കുഴലുകൾ ഉണ്ടായിരിക്കും. ആര്? ഈ എക്സോക്രൈൻ ഗ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വസ്തുക്കളെ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് എന്തുണ്ടാവും? ഡക്റ്റുകൾ ഉണ്ടായിരിക്കും. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ് ഇപ്പോൾ മ്യൂക്കസ് നമുക്ക് പറയാം, മ്യൂക്കസ്, പിന്നെ ഇയർ വാക്സ്, ഇയർ വാക്സ്, പിന്നെ മിൽക്ക്, ഓയില്, അതുപോലെ സലൈവ, പിന്നെ ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ നമുക്ക് ഏതിൽ പറയാം? ഈ എക്സോക്രൈൻ ഗ്ലാൻഡ് സെക്രേറ്റ് ചെയ്യുന്ന വസ്തുക്കളാണ്. സോ എക്സോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസിനെ കൊണ്ടുപോകുന്നതിന് പ്രത്യേകം ഡക്റ്റുകൾ ഉണ്ടായിരിക്കും, അവരെ നമ്മൾ എക്സോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറയാം. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറഞ്ഞാൽ ദേ ആർ ഡക്റ്റിലെസ് ഗ്ലാൻഡ്, പ്രത്യേകം കുഴലുകളൊന്നുമില്ല ഇവരുണ്ടാക്കുന്ന വസ്തുക്കളെ കൊണ്ടുപോകാൻ. ഇവരുണ്ടാക്കുന്ന വസ്തുക്കളെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഹോർമോൺസ്. എന്ത് പറയും? ഹോർമോൺസ് എന്ന് പറയും. എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഡക്റ്റിലെസ് ഗ്ലാൻഡുകളാണ്, ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ഹോർമോൺസ്. ഇവര് ബോഡി ഫ്ലൂയിഡിലൂടെ തന്നെയാണ്, അതായത് ബ്ലഡിലൂടെയൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് പോറിംഗ് ഓഫ് ദെയർ സെക്രീഷൻസ് ഗ്ലാൻഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ടു, എക്സോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. എക്സോക്രൈൻ ഗ്ലാൻഡിനാണെങ്കിൽ എന്തുണ്ടായിരിക്കും? ഡക്റ്റുകൾ ഉണ്ടായിരിക്കും. എൻഡോക്രൈൻ ഗ്ലാൻഡിനാണെങ്കിൽ ദ ആർ ഡക്റ്റ്ലെസ് ഗ്ലാൻഡ്സ്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് സിമ്പിൾ എപ്പിത്തീലിയത്തിൽ പഠിക്കാറുള്ളത്. സിമ്പിൾ എപ്പിത്തീലിയത്തെ കുറിച്ച് പഠിക്കാൻ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കിനി കോമ്പൗണ്ട് എപ്പിത്തീലിയത്തെ കുറിച്ച് പഠിക്കാം. നമ്മൾ പറഞ്ഞു എപ്പിത്തീലിയത്തിന് പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, സിമ്പിൾ, കോമ്പൗണ്ട്. നമ്മൾ ഇത്രയും പറഞ്ഞത് സിമ്പിൾ എപ്പിത്തീലിയത്തെ കുറിച്ചാണ്, സ്ക്വാമസിനെ കുറിച്ചും എന്താ ക്യൂബോയിഡിനെ കുറിച്ചും കോളിനാറിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിനെ കുറിച്ചാണ്. കോമ്പൗണ്ട് എപ്പിത്തീലിയം ഈസ് മെയ്ഡ് ഓഫ് മോർ ദാൻ വൺ ലെയർ ഓഫ് സെൽസ്. അതായത് മൾട്ടി ലെയേർഡ് സെൽസാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അബ്സോർപ്ഷൻ ആയിരുന്നാലും ശരി സെക്രീഷൻ ആയിരുന്നാലും ശരി ഇവർക്കൊരു ലിമിറ്റഡ് റോള് മാത്രമാണുള്ളത്.
കാരണം ഒന്നിലധികം സെല്ലുകൾ ഉള്ളത് കൊണ്ട് തന്നെ അബ്സോർപ്ഷനോ സെക്രീഷനോ ആര് നടത്തുന്നില്ല, കോമ്പൗണ്ട് എപ്പിത്തീലിയം നടക്കുന്നില്ല. പിന്നെ അവരുടെ ഫംഗ്ഷൻ അപ്പോൾ എന്തായിരിക്കും? മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷനാണ്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെസ്സസ്. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെസ്സസ്. കെമിക്കലോ ഫിസിക്കലോ ആയിട്ടുള്ള സ്ട്രെസ്സസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നവരാണ് ആര്? ഈ പറയുന്ന കോമ്പൗണ്ട് എപ്പിത്തീലിയൽ, അതായത് മൾട്ടി ലെയർഡ് സെൽസാണ് എന്തുകൊണ്ട്, എന്ത് ഈ പറയുന്ന കോമ്പൗണ്ട് എപ്പിത്തീലിയൽ എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ കവർ ദ ഡ്രൈ സർഫസ് ഓഫ് അവർ സ്കിൻ. നമ്മുടെ സ്കിന്നിലെ ഡ്രൈ സർഫസിനെ കവർ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന കോമ്പൗണ്ട് എപ്പിത്തീലിയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു പ്രൊട്ടക്ഷനാണ് ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇവർ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, മോയിസ്റ്റ് പാർട്ടുകളുണ്ട്, മോയിസ്റ്റ് ആയിട്ടുള്ള പാർട്ടുകളുണ്ട്. അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബക്കൽ ക്യാവിറ്റി, അതുമല്ലെങ്കിൽ ഫാരിങ്സ്, ഇവിടെയൊക്കെയും ആര് കാണപ്പെടുന്നുണ്ട്? ഈ പറയുന്ന കോമ്പൗണ്ട് എപ്പിത്തീലിയം കാണപ്പെടുന്നുണ്ട്. സോ കോമ്പൗണ്ട് എപ്പിത്തീലിയം കാണപ്പെടുന്നത് ഒന്ന് നമ്മുടെ സ്കിന്നിൽ, എന്താ ഡ്രൈ സർഫസ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിലെ ഡ്രൈ സർഫസിലാണ് ഒന്ന് ആര് കാണപ്പെടുന്നത്, കോമ്പൗണ്ട് എപ്പിത്തീലിയം കാണപ്പെടുന്നത്. രണ്ട് പറഞ്ഞു മോയിസ്റ്റ് ആയിട്ടുള്ള ബക്കൽ ക്യാവിറ്റിയിലും ഫാരിങ്സിലും ഒക്കെ കാണപ്പെടുന്നു. ഇതല്ലാതെ മൂന്നാമത് ഇന്നർ ലൈനിൽ, എവിടെ, ഡക്സുകളിൽ, ഡക്റ്റുകളിലും പിന്നെ ഗ്ലാൻഡുകളിലും, അല്ലെങ്കിൽ അതായത് സലൈവറി ഗ്ലാൻഡിലൊക്കെ, സലൈവറി ഗ്ലാൻഡിൻ്റെയും അത്തരത്തിലുള്ള ഡക്റ്റുകളുടെയും ഇന്നർ ലൈനിങ് ആയിട്ട് അകത്തുള്ള ഒരു കവറിങ് ആയിട്ടും ആര് കാണപ്പെടുന്നുണ്ട്? ഈ പറയുന്ന കോമ്പൗണ്ട് എപ്പിത്തീലിയം കാണപ്പെടുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ പാൻക്രിയാറ്റിക് ഡക്റ്റ്, പാൻക്രിയാറ്റിക് ഡക്റ്റിലും ആര് കാണപ്പെടുന്നുണ്ട്? ഈ പറയുന്ന കോമ്പൗണ്ട് എപ്പിത്തീലിയം കാണപ്പെടുന്നുണ്ട്. സോ കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ മൾട്ടി ലെയേർഡ് സെൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നവരാണ് ആര്? കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷനോ സെക്രീഷനോ ഇവർ ചെയ്യുന്നില്ല. അപ്പോൾ ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷനാണ്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെസ്സസ്. രണ്ട്, ഇവർ കാണപ്പെടുന്നത് ദേ കവർ ദ ഡ്രൈ സർഫസ് ഓഫ് അവർ സ്കിൻ. നമ്മുടെ സ്കിന്നിലെ ഡ്രൈ സർഫസിനെ കവർ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന കോമ്പൗണ്ട് എപ്പിത്തീലിയമാണ്. അതുപോലെ മോയിസ്റ്റ് പാർട്ടായിട്ടുള്ള ബക്കൽ ക്യാവിറ്റിയിലും ഫാരിങ്സിലും ഒക്കെ ആര് കാണപ്പെടുന്നുണ്ട്? ഈ പറയുന്ന കോമ്പൗണ്ട് എപ്പിത്തീലിയം കാണപ്പെടുന്നുണ്ട്. ഇന്നർ ലൈനിങ് ഓഫ് ഡക്റ്റ്, സലൈവറി ഗ്ലാൻഡ്, പാൻക്രിയാറ്റിക് ഡക്ട്സിലൊക്കെ ആര് കാണപ്പെടുന്നുണ്ട്? കോമ്പൗണ്ട് എപ്പിത്തീലിയം കാണപ്പെടുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് സിമ്പിൾ എപ്പിത്തീലിയത്തിനെ കുറിച്ചും കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിനെ കുറിച്ചും പഠിക്കാറുള്ളത്. നമ്മൾ നേരത്തെ കണ്ടു ഈ എപ്പിത്തീലിയത്തിലെ ഓരോ സെല്ലുകളും വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്, അതായത് ഒന്നിനോടൊന്ന് ചേർന്ന്, ഓരോ സെല്ലിനോട് ചേർന്ന് തൊട്ടടുത്ത സെല്ല്, അതിന് ചേർന്ന് തൊട്ടടുത്ത സെല്ല്, അങ്ങനെ വളരെ ക്ലോസ്ലി പാക്ഡ് ആണ് ഈ പറയുന്ന എപ്പിത്തീലിയത്തിലെ ഓരോ സെല്ലുകൾ. അപ്പോൾ ഈ പറയുന്ന സെല്ലുകൾ തമ്മിൽ ഒരു ലിങ്കുണ്ട്. ഈ സെല്ലുകൾ കൂടിച്ചേരുന്ന ഈ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഭാഗങ്ങൾ, വഴികൾ കൂടിച്ചേരുന്ന, രണ്ട് വഴികൾ കൂടിച്ചേരുന്ന ഭാഗത്തിന് നമ്മൾ എന്ത് പറയാറുണ്ട്? ജംഗ്ഷൻ എന്ന് പറയാറുണ്ട്. അതുപോലെ സെല്ലുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ജംഗ്ഷൻ. പ്രധാനമായിട്ട് മൂന്ന് തരത്തിലുള്ള ജംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് ടൈറ്റ് ജംഗ്ഷൻ, ടൈറ്റ് ജംഗ്ഷൻ. രണ്ട് അധറൻസ് ജംഗ്ഷൻ, ചില ടെക്സ്റ്റുകളിൽ അധറിങ് ജംഗ്ഷൻ എന്നും കാണപ്പെടുന്നുണ്ട്. കൃത്യമായിട്ടുള്ള വാക്ക് അധറൻസ് ജംഗ്ഷൻ എന്നാണ്. മൂന്ന് ഗ്യാപ് ജംഗ്ഷൻ, ഇതാണ് ഗ്യാപ് ജംഗ്ഷൻ. സോ
സെല്ലുകൾ കൂടിച്ചേരുന്ന ഭാഗങ്ങൾ നമ്മൾ പറയുന്ന പേരാണ് ജംഗ്ഷൻ എന്ന്. പ്രധാനമായിട്ട് മൂന്ന് തരത്തിലുള്ള ജംഗ്ഷൻസ് ഉണ്ട്. ടൈറ്റ് ജംഗ്ഷൻ, അധറൻസ് ജംഗ്ഷൻ, ഗ്യാപ് ജംഗ്ഷൻ. നമുക്ക് ഈ ഓരോ ജംഗ്ഷന്റെയും എന്താ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ടൈറ്റ് ജംഗ്ഷൻ. പേര് പോലെ തന്നെയാണ് ടൈറ്റ് ജംഗ്ഷൻ. പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റോപ്പ് ദ സബ്സ്റ്റൻസസ്, സ്റ്റോപ്പ് ദ സബ്സ്റ്റൻസസ് ഫ്രം ലീക്കിംഗ് ലീക്കിംഗ് അക്രോസ് എ ടിഷ്യു. അതായത് ടിഷ്യൂവിൽ നിന്ന് സബ്സ്റ്റൻസുകളുടെ ലീക്കേജ് തടയുന്ന ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന ജംഗ്ഷനാണ് എന്ത് ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ടൈറ്റ് ജംഗ്ഷന്റെ ഫംഗ്ഷൻ എന്താണ്? സ്റ്റോപ്പ് ദ സബ്സ്റ്റൻസസ് ഫ്രോം ലീക്കിംഗ് അക്രോസ് എ ടിഷ്യു. സെക്കൻഡ് വൺ ഈസ് അധറൻസ് ജംഗ്ഷൻ. ഞാൻ പറഞ്ഞു ഇതിന് അധറിങ് ജംഗ്ഷൻ എന്ന് കൂടി പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള പേര് അധറൻസ് ജംഗ്ഷൻ എന്നാണ്. സോ അധറിങ് ജംഗ്ഷന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെന്റിങ്, അതായത് ഉറപ്പിച്ചു നിർത്തും. സിമെന്റിങ് ദ നൈബറിങ് സെൽസ് ടുഗദർ. സിമെന്റിങ് ദ നൈബറിങ് സെൽസ് ടുഗദർ, അതായത് അടുത്തടുത്തുള്ള സെല്ലുകളെ ഒരുമിച്ച് എന്താ ചേർത്ത് നിർത്തുന്നവരാണ് ആര്? അധറൻസ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അവരെ സിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരുമിച്ച് ചേർത്ത് നിർത്തും ആര്? അധറൻസ് ജംഗ്ഷൻ എന്ന് പറയും. സോ ഫസ്റ്റ് വൺ ടൈറ്റ് ജംഗ്ഷൻ, സെക്കൻഡ് വൺ അധറൻസ് ജംഗ്ഷൻ, തേർഡ് വൺ ഈസ് ഗ്യാപ് ജംഗ്ഷൻ. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് the cells to communicate with each other, facilitate the cells to communicate each other. അതായത് സെല്ലുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യും? ഈസി ആക്കും. എങ്ങനെ? by connecting their സൈറ്റോപ്ലാസം. നമുക്കറിയാം സെല്ലിനുള്ളിലുള്ള ഫ്ലൂയിഡ് ദ്രവത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസത്തിനുള്ളിലാണ് എന്തുള്ളത്? സെൽ ഓർഗനൽസ് എല്ലാം ഉള്ളത്. സോ ഫെസിലിറ്റേറ്റ് ദ സെൽസ് ടു കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ ബൈ കണക്ടിങ് ദ സൈറ്റോപ്ലാസം, അതായത് അഡ്ജോയിനിങ് സെൽസിന്റെ സൈറ്റോപ്ലാസം, അതായത് അടുത്തടുത്തുള്ള സെല്ലുകളുടെ സൈറ്റോപ്ലാസത്തിന് തമ്മിൽ കണക്ട് ചെയ്ത് സെല്ലുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കും. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുന്നത്? അത് അയോൺസിൻ്റെയും മറ്റു മോളിക്യൂൾസിൻ്റെയും ട്രാൻസ്ഫർ വളരെ റാപ്പിഡ് ആക്കുന്നതിന് വേണ്ടി, ഫോർ റാപ്പിഡ് ട്രാൻസ്ഫർ ഓഫ് അയോൺസ് ആൻഡ് മോളിക്യൂൾസ്. അതായത് അയോൺസിൻ്റെയും മോളിക്യൂൾസിൻ്റെയും റാപ്പിഡ് പെട്ടെന്നുള്ള ട്രാൻസ്ഫറിങ്ങിനായിട്ട് ഇത് പരസ്പരം അടുത്തുള്ള സെല്ലുകളെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അവരുടെ സൈറ്റോപ്ലാസത്തിനെ തമ്മിൽ ബന്ധിപ്പിച്ച് അവരെ കമ്മ്യൂണിക്കേറ്റ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുന്നവരാണ് ആര്? ഗ്യാപ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ മൂന്ന് തരത്തിലുള്ള ജംഗ്ഷൻസ് പഠിച്ചു: ടൈറ്റ് ജംഗ്ഷൻ, അധറൻസ് ജംഗ്ഷൻ, ഗ്യാപ് ജംഗ്ഷൻ. നമ്മൾ ഇന്ന് പഠിച്ച ഈ ഒരു ടിഷ്യൂസുമായി ബന്ധപ്പെട്ട ഭാഗത്ത് ഒരുപാട് പുതിയ പുതിയ വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പത്താം ക്ലാസ്സിൽ കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. സോ ഇത്തരം വാക്കുകൾ ആദ്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ പഠിക്കാനായിട്ട് ഒരു പ്രയാസം ഉണ്ടാവും. അതിനായിട്ട് തൽക്കാലം എന്ത് ചെയ്യുക, നിങ്ങൾ ആ വാക്കുകൾ, പ്രയാസമുള്ള വാക്കുകൾ കുറേ തവണ എഴുതി എഴുതി ശീലിക്കുന്നത് നല്ലതാണ്. എഴുതി ശീലിക്കുന്നതിനോടൊപ്പം എന്താണ് അവരുടെ ഫങ്ഷൻ എന്നുകൂടി എഴുതി ബുക്കിൽ എഴുതി ശീലിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ ഈ വാക്കുകളുമായിട്ട് കൂടുതൽ പരിചയം വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം മറ്റ് ടിഷ്യൂസുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറഞ്ഞു നാല് തരത്തിലുള്ള ടിഷ്യൂസ് ഉള്ളതെന്ന് പറഞ്ഞു. അതിൽ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറഞ്ഞത്.
ഇനിയുമുണ്ട് മൂന്ന് തരത്തിലുള്ള ടിഷ്യൂസ്. സോ ആ മൂന്ന് തരത്തിലുള്ള ടിഷ്യൂസിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ഈ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്.